ഹായ് യോൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എസ് എസ് സി ആർ ടി ചലഞ്ചിന്റെ രണ്ടാം ദിവസമാണിന്ന്. ഇന്ന് നമുക്ക് പഠിക്കേണ്ട പാഠഭാഗം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ജീവജലവും ചാപ്റ്റർ 3 മാനത്തെ നിഴൽ കാഴ്ചകളും. ഈ രണ്ട് ചാപ്റ്റർ എല്ലാവരും പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നാളെ നമുക്ക് പഠിക്കേണ്ടത് നാലാമത്തെ ചാപ്റ്ററാണ്. ആദ്യ ചോദ്യം, ജലത്തിൻ്റെ സവിശേഷതകളിൽ ഏതാണ് താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ പ്രസക്തമാകുന്നത്? സന്ദർഭം എന്ന് പറയുന്നത് ജലസമൃദ്ധമായ ഒരു കിണറിൽ നിന്ന് അമിതമായ ജലചൂഷണം മൂലം സമീപ കിണറുകളിൽ ഉണ്ടാകുന്ന ജലദൗർലഭ്യം. ഇത് ജലത്തിൻ്റെ സവിശേഷതകളിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജലം വിധാനം പാലിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു കിണറിൽ നിന്ന് അമിതമായി ജലം ചൂഷണം ചെയ്താൽ സമീപ കിണറുകളിൽ ജലദൗർലഭ്യം ഉണ്ടാകുന്നത്. ജലം വിധാനം പാലിക്കുന്നതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, സോഡാ വെള്ളത്തിലെ ലീനം ഏതെന്ന് കണ്ടെത്തുക. സോഡാ വെള്ളത്തിലെ ലീനം, ഓപ്ഷൻ സി ആണ് ഉത്തരം. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോഡാ വെള്ളത്തിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡ്. ലായകം എന്ന് പറയുന്നത് വെള്ളമാണ്. എന്താണ് ലീനം, ലായകം, ലായനി എന്ന് നോക്കാം. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഉദാഹരണം പറഞ്ഞാൽ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. അങ്ങനെ വന്നാൽ ഉപ്പുവെള്ളത്തിൽ ലീനം ഉപ്പ്, ലായകം ജലം. സോഡാ വെള്ളത്തിൽ ലീനം കാർബൺ ഡൈ ഓക്സൈഡ്, ലായകം ജലം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലെ ലീനം പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ലായകം ജലം. തുരിശ് ലായനിയിലെ ലീനം തുരിശ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ്, ലായകം ജലം. അടുത്ത ചോദ്യം, ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്ന അരക്ക് നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്ന അരക്ക് നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒന്നും രണ്ടും പ്രസ്താവനകൾ തെറ്റാണ്. നമ്മൾ ഇവിടെ മണ്ണെണ്ണ ലായകമായാണ് പ്രവർത്തിക്കുന്നത്, അരക്കിവിടെ ലീനമായി പ്രവർത്തിക്കുന്നു. അതാണ് ശരിയായത്. നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. തെറ്റായ പ്രസ്താവന ഏതാണ്? മണ്ണെണ്ണ ഇവിടെ ലീനമായി പ്രവർത്തിക്കുന്നു. അത് തെറ്റാണ്. മണ്ണെണ്ണ ഇവിടെ ലായകമായി പ്രവർത്തിക്കുന്നു. അരക്കിവിടെ ലായകമായി പ്രവർത്തിക്കുന്നു. അത് തെറ്റാണ്. അരക്കിവിടെ ലീനമായി പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, നീരാവി ജലമായി മാറുന്നത് എന്തിനുദാഹരണമാണ് അല്ലെങ്കിൽ ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? നീരാവി ജലമായി മാറുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാന്ദ്രീകരണമാണ്. നീരാവി ജലമായി മാറുന്നത് സാന്ദ്രീകരണം. നമുക്ക് നോക്കാം, ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ബാഷ്പീകരണത്തിന് ഉദാഹരണമാണ് വെള്ളം നീരാവിയായി മാറുന്നത്. അടുത്തത്, വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു. സാന്ദ്രീകരണം എന്ന് പറയുന്നത് വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്നതാണ്. സാന്ദ്രീകരണത്തിന് ഉദാഹരണമാണ് നീരാവി വെള്ളമായി മാറുന്നത്. അടുത്തത്, ദ്രവീകരണം. ദ്രവീകരണം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതാണ്. ദ്രവീകരണം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതാണ്. അടുത്ത ചോദ്യം, ഉരുൾപൊട്ടലിന് കാരണമാകുന്നവ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്നവയിൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എന്തൊക്കെയാണ്? കുന്നിടിക്കൽ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, വനനശീകരണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ.
ഇവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്നവയാണ്. അഞ്ചാമത് കൊടുത്തിരിക്കുന്ന കടൽ ഭിത്തി കെട്ടുക. കടൽ ഭിത്തി കെട്ടുന്നത് കടൽക്ഷോഭത്തെ ചെറുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് കുന്നിടിക്കൽ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, വനനശീകരണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ. അടുത്ത ചോദ്യം, ജലസംരക്ഷണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം വ്യക്തമായി വായിക്കണം. ജലസംരക്ഷണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയൊന്നുമല്ല. അതായത് തന്നിരിക്കുന്നവയെല്ലാം ജലസംരക്ഷണ മാർഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അതായത് തട്ടുകളാക്കിയ ചെരിഞ്ഞ ഭൂമി, മഴക്കുഴി, കിണർ റീചാർജിംഗ്, സിൽപോളിൻ ജലസംഭരണി, ഇവയെല്ലാം ജലസംരക്ഷണ മാർഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. നമ്മുടെ ചോദ്യം ഉൾപ്പെടാത്തത് എന്നായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം, പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത്? പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ. എന്നാൽ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധധാര്യ വസ്തുക്കൾ. അടുത്ത ചോദ്യം, നിഴലുണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കൾ. നിഴലുണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. അധാര്യ വസ്തുക്കൾക്കാണ് നിഴലുണ്ടാക്കാൻ കഴിയുന്നത്. അധാര്യ വസ്തുക്കൾക്കാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. അതായത് സുതാര്യ വസ്തുക്കൾ നിഴലുണ്ടാക്കുന്നില്ല, ശരിയാണ്. ആകാശഗോളങ്ങളായ ഭൂമിയും ചന്ദ്രനും അധാര്യ വസ്തുക്കളാണ്, അതും ശരിയാണ്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുന്നത് ചന്ദ്രഗ്രഹണ സമയത്താണ്, അതും ശരിയാണ്. ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്, അതും ശരിയാണ്. തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ്. എന്താണ് സൂര്യഗ്രഹണം എന്ന് നോക്കാം. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം. അടുത്തത് ചന്ദ്രഗ്രഹണം. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. അടുത്ത ചോദ്യം, സൂര്യഗ്രഹണം നിരീക്ഷിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സൂര്യഗ്രഹണം നിരീക്ഷിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 4, 5 സൂര്യഗ്രഹണം നിരീക്ഷിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങളിൽ ഉൾപ്പെടാത്തവയാണ് 4, 5. അതായത് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പാടുള്ളതല്ല. ബൈനോക്കുലർ ഉപയോഗിച്ച് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പാടുള്ളതല്ല. സൂര്യഗ്രഹണം നിരീക്ഷിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പ്രതിപതന രീതി, സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിക്കുക, പ്രക്ഷേപണ രീതി. നമ്മുടെ ചോദ്യം സുരക്ഷിത മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 4, 5. അടുത്ത ചോദ്യം, സൂര്യഗ്രഹണത്തിൽ മധ്യത്തിൽ വരുന്നത്, സൂര്യഗ്രഹണത്തിൽ മധ്യത്തിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചന്ദ്രനാണ്. സൂര്യനും ഭൂമിക്കുമിടയിൽ വരുന്നത് ചന്ദ്രനാണ്. സൂര്യഗ്രഹണ സമയത്ത് മധ്യത്തിൽ വരുന്നത് ചന്ദ്രൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.